السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله إن പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. വാട്സപ്പിലൂടെ അതുപോലെ ഫേസ്ബുക്കിലൂടെ ഒക്കെ ഒരുപാട് പേർ കരുണക്കടലായ പടച്ചവൻ അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടിയുള്ള ഒരു മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വഖല്ലല്ലാഹു ബിർറഹീമി മലകൻ ഫയഖൂലു ഐ റബ്ബി നുതുഫതുൻ ഐ റബ്ബി അലകതുൻ ഐ റബ്ബി മുലഅതുൻ ഫഇദാ അറാദല്ലാഹു ഐ യഖ്ലിയ ഖൽഖഹ ഖാല അയ്യു റബ്ബി ദകറുൻ അം ഉൻസ അശഖിയുൻ അം സഈദുൻ فما رزقه فما الاجل فيكتب كذلك في بطن امه. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു തആല ഗർഭപാത്രത്തിൽ ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടമാകുമ്പോഴും ആ മലക്ക് ഇപ്രകാരം വിളിച്ചു പറയും, രക്ഷിതാവേ ഇപ്പോൾ ഇതൊരു ഇന്ദ്രിയ തുള്ളിയാണ്, രക്ഷിതാവേ ഇപ്പോൾ ഇതൊരു രക്തക്കട്ടയാണ്, രക്ഷിതാവേ ഇപ്പോൾ ഇതൊരു മാംസക്കട്ടയാണ്. അള്ളാഹുവിനെ എല്ലാം അറിയുന്നതിനോടുകൂടെ തന്നെ മലക്കുകൾ അള്ളാഹുവിന് ഗർഭപാത്രത്തിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് അറിയിച്ചു കൊടുക്കും. ശേഷം അള്ളാഹു തആല അതിന് ജീവൻ നൽകാൻ ഉദ്ദേശിക്കുമ്പോൾ ആ മലക്കു ചോദിക്കും, അള്ളാഹുവേ ഈ കുഞ്ഞിനെക്കുറിച്ച് എന്തെഴുതണം? ആണാണെന്നോ പെണ്ണാണെന്നോ, ഭാഗ്യഹീനനെന്നോ ഭാഗ്യവാനെന്നോ, ആഹാരം എന്തായിരിക്കും, ആയുസ് എത്രയായിരിക്കും? ചുരുക്കത്തിൽ ഈ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ വയറ്റിലിരിക്കവെ തന്നെ ഈ മുഴുവൻ വിവരങ്ങളും ആ മലക്ക് രേഖപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ ഒരു പാഠം, ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ്റെ സർവ്വകാര്യങ്ങളും ഖിയാ അവൻ്റെ മരണം വരെയുള്ള സർവ്വകാര്യങ്ങളും ആ ഗർഭാശയത്തിൽ വെച്ച് തന്നെ മലക്ക് എഴുതി വച്ചിരിക്കുകയാ, അവൻ്റെ സർവ്വകാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ വല്ലാതെ പരാതി പറയുന്നവരുണ്ട്, അതിനെക്കുറിച്ച് വല്ലാതെ ആപരാതി പറയുന്നവർ. വൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഇലമൽ ജസാഇ മഅ ഇലമൽ ബലാഇ وإن الله إذا أحب قوما ابتلاهم فمن رضي فله الرضا ومن سخط فله السخط. മഹാനായ റബ്ബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പരീക്ഷണങ്ങൾ കടുപ്പമാകുന്നതിനനുസരിച്ച് പ്രതിഫലവും വലുതാകുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ പരാതി പറയുന്നവർ അവർ പഠിക്കേണ്ട ഒരു ഹദീസാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരീക്ഷണം കൂടുന്നതിനനുസരിച്ച് പ്രതിഫലവും വലുതായിട്ട്, കടുപ്പം കൂടുന്നതിനനുസരിച്ച് വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷിക്കുന്നതാണ്. പരീക്ഷണത്തിൽ തൃപ്തിപ്പെടുന്നവനെ കുറിച്ച് അള്ളാഹുവും തൃപ്തിപ്പെടുന്നതാണ്. കോപിക്കുന്നവൻ്റെ മേൽ അള്ളാഹുവും കോപിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ വലിയ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ അള്ളാഹുവ് നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്, ആ കഷ്ടപ്പാടിനനുസരിച്ച് അള്ളാഹു പ്രതിഫലവും നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ തൃപ്തിപ്പെട്ടാൽ അള്ളാഹുവും തൃപ്തിപ്പെടും,
കോപിച്ചാൽ അള്ളാഹും കോപിക്കുമെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണത്തിലൂടെയാം നാം കടന്നുപോകുന്നത്. കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം വല്ലാതെ പടർന്നു പന്തലിച്ചു. ജനങ്ങളൊക്കെ വല്ലാത്ത ഭീതിയിൽ, ഒരു കുറവും കാണാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗത്തിൻ്റെ വർധനവ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ വലിയ ഭയത്തിലാണ്. പലരും ഇങ്ങനെ വന്ന് മരണപ്പെട്ടു പോകുന്നു. അള്ളാഹു അവർക്ക് ഷഹീദിൻ്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനി താഗൂൻ ഫഅഖബർനി അന്നഹു അദാബുൻ യബ്ഗസുല്ലാഹു അലാ മൻ യശാ وأن الله جعله رحمة للمؤمنين ليس من أحد يقع الطاعون فيمكث في بلده صابرا محتسبا يعلم أنه لا يصيبه إلا ما كتب الله له إلا كان له مثل أجر الشهيد മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്ലേഗിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അതിനെ അയക്കുന്നു. എന്നാൽ മുഅ്മിനുകൾക്ക് അള്ളാഹു അതിനെ കാരുണ്യമാക്കിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ നാട്ടിൽ കോളറ പരക്കുകയും അദ്ദേഹം തൻ്റെ നാട്ടിൽ ക്ഷമയോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് താമസിക്കുകയും അള്ളാഹു വിധിച്ചതു മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്താൽ പിന്നീട് വിധിയനുസരിച്ച് അദ്ദേഹത്തിന് പ്ലേഗ് കാരണമായോ അല്ലാതെയോ മരണം സംഭവിച്ചാൽ അദ്ദേഹത്തിന് ഷഹീദിന് തുല്യമായ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ വന്ന് മരിച്ചു പോകുന്നവർ, അതിനെ ഭയന്നോടുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്ന ഈ ഹദീസ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു മാരക രോഗമാണെന്ന് ലോകം മുഴുവനും പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രോഗമാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. അത് വന്നു മരണപ്പെടുന്നവർ, അള്ളാഹുവെ പടച്ചവനെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഈ രോഗം കാരണമൊക്കെ മരണപ്പെട്ടു പോകുന്ന ഇതെല്ലാം വിപത്തിന്റെ ഗണങ്ങളിൽ എണ്ണപ്പെടുന്ന, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്, ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന വിശ്വാസത്തോടെ ക്ഷമയോടുകൂടി കഴിഞ്ഞുകൂടുമ്പോൾ ഈ രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണപ്പെട്ടു പോകുന്ന മനുഷ്യന്, ആ മനുഷ്യന് ഷഹീദിന്റെ കൂലി അള്ളാഹു കൊടുക്കുമെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാ. എന്തിനും നമുക്ക് പ്രതിഫലമുണ്ട്. എല്ലാം പടച്ച റബ്ബിന്റെ തീരുമാനം, എല്ലാം അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന കാര്യം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെ എവിടെ വെച്ച് മരിക്കുമെന്ന് വരെ, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം, സർവ്വ കാര്യങ്ങളും, നമ്മളെ എവിടെയാണ് ഖബറടക്കുന്നത് വരെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ പടച്ച റബ്ബ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയൻ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അബദുൻ ഹത്താ യുഅ്മിന ബി അർബഈ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന റസൂലുള്ളാഹ് بعثني بالحق ويؤمن من الموت ويؤمن بالبعث بعد الموت ويؤمن بالقدر മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നാലു കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതുവരെ ഒരാൾ മുഅ്മിനാകില്ല. ആരാധനക്കർഹൻ അല്ലാഹു വല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് വിശ്വസിക്കുക. അതുപോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിക്കുക. രണ്ട്, മരണത്തിൽ വിശ്വസിക്കുക. ഒരു ദിവസം മരിക്കുമെന്ന് വിശ്വസിക്കുക. മരണത്തിന് ശേഷം ഒരു പുനർജന്മം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. നാല്, വിധിയിൽ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. ഇതുവരെ ഒരാളും ഇത് വിശ്വസിക്കുന്നതുവരെ ഒരാൾ മുഅ്മിനാകില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ അള്ളാഹു നമുക്ക് മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മ മരണപ്പെട്ടവർ, വാപ്പ മരണപ്പെട്ടവർ ദുആ ചെയ്യാൻ പറഞ്ഞു.
പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. മംഗലാപുരത്തുള്ള നൗഷാദ് ഹാജി വല്ലാതെ സ്നേഹിക്കുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവ്, എന്നെ ഒരു മകനെ പോലെ വല്ലാതെ സ്നേഹിക്കുന്ന ആ ഉമ്മ ഇന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇസ്മായിൽ ഹാജി വളരെ സുഖമില്ലാതെ കഴിയുന്ന ഒരുപാട് പേർ എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.